എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ അപവർത്തനം എന്താണ് അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിഫ്രാക്ഷനെ ഗ്ലാസ് ലാബാണ്. ഒരു ഗ്ലാസ് ലാബിൽ കൂടിയുള്ള റിഫ്രാക്ഷനെ കുറിച്ചാണ് ആദ്യമേ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് ലാബ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു പേര് ഞാൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എ ബി സി ഡി എന്ന് പറഞ്ഞൊരു ഗ്ലാസ് ലാബ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഒരു സൈഡിൽ കൂടെ നമ്മൾ ലേസർ ടോർച്ച് ഇൻസിഡന്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ നമുക്ക് ഗ്ലാസ് ലാബിൽ കൂടെ അതിന്റെ പാത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഒരു റേ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ബി സി ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്ലാസ് ഡയഗ്രാം എടുത്തു. പി ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന റേ, പി ക്യൂ എന്ന് പറഞ്ഞ റേ വന്ന് ഇവിടെ ഇൻസിഡന്റ് ചെയ്യുവാണ്. ഇൻസിഡന്റ് ചെയ്യുന്ന ഫേസ് ബി സി എന്ന് പറഞ്ഞിരിക്കുന്ന ഫേസിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്നു. അപ്പം വന്ന് വീഴുന്നത് ക്യൂ, പി ക്യൂ വന്ന് വീണു. അപ്പൊ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു, റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് നോർമൽ ആണ്. നമുക്കറിയാം എയറും ഗ്ലാസും ആണ് അല്ലെ, ഇത് എയർ ആണ്, അതുപോലെ ഇത് ഗ്ലാസ് ആണ്. അതായത് റെയർ ടു ഡെൻസർ ആണ്. റെയർ ടു ഡെൻസർ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ടുവാസ് എ നോർമൽ, നോർമൽ നോർമലിനോട് അടുത്ത് ചെയ്യും. അപ്പൊ ക്യൂആ എന്ന് പറഞ്ഞിരിക്കുന്ന റിഫ്രാക്റ്റർ ആണ്, അത് ടുവാസ് എ നോർമൽ ആണ്. ദാറ്റ് ആ റിഫ്രാക്റ്ററെ അടുത്ത ഫേസ് എ ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫേസിലേക്ക് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അടുത്ത റിഫ്രാക്റ്ററെയാണ് ആർ എസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആ റിഫ്രാക്റ്ററെ എങ്ങനെയാണ്, അവേ ഫ്രം ദ നോർമൽ ആണ്. കാരണം ഗ്ലാസ് ടു എയർ ആണ്, ഗ്ലാസ് നിന്ന് എയറിലേക്ക് ഡെൻസർ ടു എയർ ആകുമ്പോൾ അവേ ഫ്രം ദ നോർമൽ ആണ്. ക്ലിയർ ആണെന്നുള്ളൂ. അപ്പം ഏതൊക്കെ പോയിന്റിൽ വെച്ചിട്ടാണ് ഇതിന്റെ റിഫ്രാക്ഷൻ നടക്കുന്നത്? നമുക്കറിയാം ഏതൊക്കെ പോയിന്റിലാണ് ഈ ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്, അതുപോലെ തന്നെ ആർ എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് പോയിന്റിൽ വെച്ചിട്ടാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം അറ്റ് വിച്ച് പോയിന്റ് ടു റിഫ്രാക്ഷൻ ഒക്കേഴ്സ് ഫോർ ദ റേ ഓഫ് ലൈറ്റ്. ഏതൊക്കെ പോയിന്റിലാണ്, ആ ക്യൂവിലും ഉണ്ട്, അതുപോലെ തന്നെ ആർന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിലും. ഇനി ഈ റേ ഓഫ് ലൈറ്റ് നമ്മൾ നോർമലി നേരെ ഇൻസിഡന്റ്, ഇതിന് മേളിലേക്ക് നേരെ നോർമലി ഇൻസിഡന്റ് ചെയ്യിക്കണം. അപ്പൊ എന്തെങ്കിലും നേരെ നോർമൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒബ്ലിക്കലി വന്ന് വീഴുമ്പോൾ മാത്രമേ ഉള്ളൂ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടോ. ഇപ്പൊ ഗ്ലാസ് ലാബിന്റെ കേസിലാണെങ്കിലും നോർമലി വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. ഇനി ഈ റിഫ്രാക്ഷനെ കുറിച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കുറച്ച് ആപ്ലിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം റിഫ്രാക്ഷൻ സം പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ഇവിടെ നോക്കുക, ഒരു ട്രഫ് എടുത്തിരിക്കുകയാണ് കേട്ടോ, ഒരു വെസൽ നമ്മൾ എടുത്തിരിക്കുകയാണ്. ദെൻ അതിലേക്ക് ഒരു കോയിൻ, വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, ഒരു കോയിൻ നമ്മൾ ഇടുവാണ്. എന്തൊരു കോയിൻ അതിലേക്ക് ഇട്ടു. അപ്പം ഒരു നിങ്ങൾ എന്നിട്ട് കോയിൻ ഇട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾ പതിയെ പുറകോട്ട് മൂവ് ചെയ്യണം, ബാക്കിയോടായിട്ട് മൂവ് ചെയ്യുക. ബാക്കിയോട്ട് മൂവ് ചെയ്ത് ആ കോയിൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന അത്രയും ഡിസ്റ്റൻസ് നിങ്ങൾ ബാക്കിയോട് മൂവ് ചെയ്യുക. മനസ്സിലാകുന്നുള്ള പറഞ്ഞത്, കോയിൻ ഒരു പാത്രത്തിലിട്ട് ദെൻ ആ കോയിൻ അപ്രത്യക്ഷം, കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന വരെ നിങ്ങൾ ബാക്കിയോടായിട്ട് മൂവ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു ഫ്രണ്ടിനോട് പറയാം അതിലേക്ക് വെള്ളം ഒഴിക്കാൻ. അപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഒരു ബാക്കിയവരായിട്ട് മൂവ് ചെയ്ത് ഇതൊരു പർട്ടിക്കുലർ പൊസിഷനിൽ നിങ്ങൾ നിൽക്കുകയാണ്. അപ്പം വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ആ ബാക്കിയോടായിട്ട് നിൽക്കുന്നത് ആ പൊസിഷൻ എന്ന് പറഞ്ഞതാണ് ആ കോയിൻ കാണാൻ പറ്റുന്നില്ലാതെ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ അതേ പൊസിഷനിൽ തന്നെ നോക്കുമ്പോൾ നമുക്കവിടെ നാണയം കാണാൻ സാധിക്കും. നാണയം ഇച്ചിരി ലിഫ്റ്റ് ചെയ്ത് പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലാവുന്നുള്ള പറഞ്ഞത് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയാം വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴാണ് വാട്ടർ ആണ്. അപ്പൊ ഡെൻസർ ടു കോയിൽ നിന്നും ലൈറ്റ് ഡെൻസർ ടു എയറിലേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, റിഫ്രാക്ഷൻ നടക്കും. ഇവിടെ വന്നു കഴിയുമ്പോൾ റിഫ്രാക്ഷൻ നടക്കും. അതൊക്കെ ഡെൻസർ ടു എയർ ആകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ, നോർമലിൽ നിന്നല്ലേ എവേ ഫ്രം ദ നോർമൽ ആണ് ഡെൻസർ ടു എയർ ആകുമ്പോൾ നോർമൽ നമ്മളിവിടെ കൺസിഡർ എവേ ഫ്രം ദ നോർമൽ ആണ് അല്ലേ. അപ്പം ഇത് സംഭവിക്കും എവേ ഫ്രം ദ നോർമൽ ആകുമ്പോൾ അത് പിന്നെ എന്താണ്, അത് നേരെ വന്ന് നോക്കുക കാണുന്ന പൊസിഷൻ അച്ചടം ഇങ്ങനെ നേരെ നമ്മൾ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഒരു പൊസിഷനാണ് കോവിനോടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അതായത് അതിൻ്റെ അപ്പേറിന്റെ പൊസിഷൻ, ആക്ച്വൽ പൊസിഷൻ അതാണോ അല്ല, ആക്ച്വൽ പൊസിഷൻ ഈ താഴത്തെ പൊസിഷനാണ്. പക്ഷെ റിഫ്രാക്ഷൻ നടക്കുന്ന പോലെ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം റിഫ്രാക്ഷന്റെ ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും, ഓൺ പോറിംഗ് വാട്ടർ ദ റേ ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ കോയിൻ അണ്ടർഗോസ് റിഫ്രാക്ഷൻ ആൻഡ് റീച്ചസ് ദ ഐ, ഹെൻസ് ദ കോയിൻ ബിക്കംസ് വിസിബിൾ അഗൈൻ അല്ലേ. അതായത് ജലം ഒഴിച്ചപ്പോൾ നാണയത്തിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നു അല്ലേ. അപവർത്തനം സംഭവിച്ചിട്ട് എന്ത് കണ്ണിൽ പതിക്കുകയാണ്, അതുകൊണ്ടാണ് നമുക്ക് നാണയം വീണ്ടും ദൃശ്യമാകുന്നത്. അതായത് ഡെൻസർ ടു റെയർ ആണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്, കോയിനിൽ നിന്ന് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ ഡെൻസർ ടു റെയർ ആണ്, അപ്പൊ അവേ ഫ്രം ദ നോർമൽ ആണ് അല്ലേ. അപ്പം ദാറ്റ് ഈസ് എ റീസൺ. ഇതുപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഒന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് നോക്കാം.
ഇതവിടെ നോക്കുക. ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് ട്രഫിൽ നമ്മൾ വെള്ളം എടുത്തു, അതിലേക്ക് ഒരു കോയിൻ ഇട്ടു. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കേട്ടോ, സൈഡിൽ നിന്ന് നേരെയല്ല, നമ്മൾ സൈഡിൽ നിന്ന് നമ്മൾ ആ കോയിനെ നോക്കിക്കൊണ്ട് അതിനെ എടുക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വശത്ത് നിന്ന് നമ്മൾ നോക്കുക, നമുക്കറിയാം ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കുമോ, ഇല്ല. കാരണം അതിന് ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ നാണയത്തിൽ നിന്ന് ഇല്ല, ഈ നാണയത്തിൽ നിന്നും റേ ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് ഒരു വശത്ത് നോക്കുമ്പോൾ ഇങ്ങനെ എന്ത് സംഭവിക്കും, റിഫ്രാക്ഷൻ നടക്കും ഇല്ല. റിഫ്രാക്ഷൻ നടന്നത് അത് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഈ ഒരു രീതിയിലാണ് അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നത്. എവേ ഫ്രം ദ നോർമൽ ഡെൻസിറ്റി റേർ ആകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ആണ് അല്ലെ. അപ്പൊ അവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ ഇങ്ങനെ നോക്കുവാണെന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങി ചെറിയൊരു പൊസിഷൻ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മളപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഈ പൊസിഷനിൽ നിൽക്കുന്ന കോയിനാണ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ആക്ച്വൽ പൊസിഷൻ അവിടെയാണോ, അല്ല, ആക്ച്വൽ പൊസിഷൻ എവിടെയാണ്, ഈ ഒരു പൊസിഷനാണല്ല, ആക്ച്വലി അത് ഇവിടെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് തോന്നുവാണ് റിഫ്രാക്ഷൻ പോലെ നമുക്ക് തോന്നുവാണ് ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഇതിലാണ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആക്ച്വലി അതിൻ്റെ പൊസിഷൻ അവിടെയാണോ, അല്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കും, ഇല്ല. മനസ്സിലായല്ലോ. അപ്പം നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ പറ്റില്ല എന്നാണ്. അതിന് കാരണം എന്താണ്, ബിക്കോസ് കോയിൻസ് ആക്ച്വൽ പ്ലേസ് ഈസ് നോട്ട് ദിയർ. അവിടെയാണോ കോയിൻ്റെ ആക്ച്വൽ പ്ലേസ്, അല്ല. ദ ലൈറ്റ് റേസ് ഫ്രം ദ കോയിൻ കംസ് ഫ്രം ദ ഡെൻസർ ടു റേറർ മീഡിയം, ഇറ്റ് ബെൻസ് അവേ ഫ്രം ദ നോർമൽ. മനസ്സിലായല്ലോ പറഞ്ഞത്. അതായത് ഇവിടെ നിന്ന് ഈ കോയിൻ നിന്ന് ലൈറ്റ് റേസ് വരുന്നുണ്ട്, കോയിൻ നിന്ന് ഇങ്ങനെ ലൈറ്റ് റേസ് വരുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, ബെൻസ് അവേ ഫ്രം ദ നോർമൽ, ഡെൻസർ ടു റേറർ ആണ്, ബെൻസ് അവേ ഫ്രം ദ നോർമൽ ആണ്. അപ്പം അതിന്റെ പൊസിഷൻ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദ പൊസിഷൻ ഓഫ് ദി കോയിൻ സീംസ് ടു ബി ലിഫ്റ്റഡ് അപ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ മൂലം ആ കോയിൻ്റെ പൊസിഷൻ നമുക്ക് ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നും അല്ലേ. ഒരു വസ്തു നിന്ന് നോക്കുമ്പോൾ നാണയത്തിൽ നിന്ന് വരുന്ന പ്രകാശം അപ്രതീക്ഷിതമായി സംഭവിച്ചാണ് കണ്ണിൽ പതിക്കുന്നത്. അതിനാൽ നാണയത്തെ യഥാർത്ഥ സ്ഥാനത്തല്ല നമുക്ക് കാണാൻ കഴിയുന്നു. അതിനാൽ നാണയത്തെ എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വാട്ട് ഇസ് ദ റീസൺ ഡ്യൂ ടു റിഫ്രാക്ഷൻ എന്ന് നമുക്ക് പറയാം. അതിന്റെ എക്സ്പ്ലനേഷൻ കാരണം വിശദമാക്കാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ എഴുതുക. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്ലേസ് എ ഗ്ലാസ് സ്ലാബ് ഓൺ ദ ലെറ്റേഴ്സ് ഇൻ എ ടെക്സ്റ്റ് ബുക്ക്, ദ ലെറ്റേഴ്സ് അപ്പിയേഴ്സ് റേസ്ഡ്, വാട്ട് മേ ബി ദ റീസൺ. ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മേളിലേക്ക് ഒരു ഗ്ലാസ് സ്ലാബ് നോക്കുക. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഗ്ലാസ് സ്ലാബ് ഇങ്ങനെ റേസ്, ഗ്ലാസ് സ്ലാബിനുള്ളിൽ നോക്കുമ്പോൾ എന്താണ് ലെറ്റേഴ്സ്, ടെക്സ്റ്റ് ബുക്കിലെ ലെറ്റേഴ്സ് ഇങ്ങനെ റേസ് ചെയ്ത് നിൽക്കുന്നതാണ് സാധിക്കും. അതിന്റെ റീസൺ എന്താണ്, നമുക്ക് ഇത് തന്നെ നമ്മൾ ഇപ്പം ഈ രണ്ട് എക്സ്പെരിമെന്റിലും കണ്ട കാര്യം തന്നെ, ദാറ്റ് ഈസ് റീസൺ ഈസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ഗ്ലാസ്സിൽ നിന്നും നമ്മുടെ എയറിലേക്ക് കണ്ണിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഡെൻസിറ്റി റേർ ആണ്, അവേ ഫ്രം ദ നോർമൽ അല്ലേ. അപ്പൊ അത് ചില ലിഫ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ റീസൺ എന്താണ്, ഡ്യൂ ടു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ എയർ. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സും റിഫ്രാക്ഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കല്ലേ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയൊക്കെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കല്ലേ. അതുകൊണ്ടാണ് അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാൻ കാരണം, വെൻ ലൈറ്റ് കമ്മിങ് ഫ്രം ദ ലെറ്റർ ഓൺ ദ ടെക്സ്റ്റ് ബുക്ക് ട്രാവൽസ് ഫ്രം ഗ്ലാസ് ടു ദ എയർ, ഇറ്റ് ബെൻസ് അവേ ഫ്രം ദ നോർമൽ. ഡ്യൂ ടു ദിസ് ലെറ്റർ സീംസ് ടു ബി റേസ്ഡ് എബോവ് ഇറ്റ്സ് ഒറിജിനൽ ഹൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റീസൺ തന്നെ. അക്ഷരങ്ങളിൽ നിന്ന് പ്രകാശരശ്മി ഗ്ലാസ് ലാബിലൂടെ സഞ്ചരിച്ച് അപവർത്തനം സംഭവിച്ചാണ് വശങ്ങളിൽ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിലെത്തുന്നു അല്ലേ. അതിനാൽ അക്ഷരങ്ങൾ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് അല്പം ഉയർന്നു കാണപ്പെടുന്നു കേട്ടോ. ഞാൻ അടുത്തൊരു എക്സ്പെരിമെന്റ് നോക്കാം. ദ ബോട്ടം ഓഫ് എ പോണ്ട് അപ്പിയേഴ്സ് എലിവേറ്റഡ് വെൻ വ്യൂഡ് ഫ്രം എ ഡിസ്റ്റൻസ് ദാൻ ഫ്രം എ നിയറർ പോയിന്റ്. നമുക്കറിയാം കുളത്തിന്റെ ഒക്കെ അടിപ്പാവും ഉയർന്നു നിൽക്കും, ഉയർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ. അടുത്ത് അടുത്ത് നിന്ന് നോക്കുന്നതിനേക്കാളും നമ്മൾ ദൂരെ ഇച്ചിരി അകന്ന് മാറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അടിപ്പാവം അടുത്തിട്ട് ഉയർന്നിരിക്കുന്നതായിട്ട് കാണും. സെയിം റീസൺ അല്ലെ. എന്താണ്, ദ റേസ് ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ദ ബോട്ടം ഓഫ് ദ പോണ്ട് ബെൻറ്റ് അവേ ഫ്രം ദ നോർമൽ ആസ് ദേ ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു എയർ, അതായത് വാട്ടർ ടു എയർ. ഹെൻസ് ദേ അപ്പിയേഴ്സ് ടു കം ഫ്രം എ പോയിന്റ് എബവ് ദ ആക്ച്വൽ പോയിന്റ് ഫ്രം വിച്ച് ദേ കം. ദെർഫോർ ദ ബോട്ടം ഓഫ് ദ പോണ്ട് അപ്പിയേഴ്സ് റേസ്ഡ്. സെയിം എല്ലാത്തിനും റീസൺ റിഫ്രാക്ഷൻ ആണ്. നിങ്ങളത് എന്താണ് ഓരോന്നിന്റെയും കേസിൽ ആ കേസ് മാത്രമേ ഉള്ളൂ, മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അകലെന്ന് നോക്കുമ്പോൾ കൂടിയ അപവർത്തന കോണിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത്. അതിനാലാണ് ജലാശയത്തിന് അടുത്തിട്ട് കൂടുതൽ ഉയർന്നതായിട്ട് കാണുന്നത് അല്ലെ. ആക്ച്വൽ നമുക്ക് പറഞ്ഞല്ലേ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി റേർ ആണ്, അപ്പം ഒറിജിനൽ പൊസിഷനാണ് കാണപ്പെടുന്നത് അല്ലേ. അപവർത്തന കോൺ, അപവർത്തന കോൺ എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അവിടെ കൂടുതലല്ലേ. അപ്പം അതനുസരിച്ച് റിഫ്രാക്ഷന്റെ അളവിലൂടെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ പൊങ്ങി അടുത്തിട്ട് പൊങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്.
ദെൻ അടുത്ത വീഡിയോ നോക്കാം. പീപ്പിൾ ഹു ആർ എൻഗേജ്ഡ് ഇൻ ബോ ഫിഷിംഗ് എയിം അറ്റ് എ പോയിന്റ് സ്ലൈറ്റ്ലി ബിലോ ദ പെർസീവ്ഡ് പൊസിഷൻ ഓൺ ദി ഫിഷ് ബൈ. അമ്പെയ്ത് മീൻ പിടിക്കുന്നവർ മീനിനെ കാണുന്നിടത്ത് നിന്ന് അല്പം താഴേക്കാണ് അമ്പെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതും നമ്മൾ അമ്പ് മീനിനെ പിടിക്കാൻ വേണ്ടി അമ്പെയ്യുമ്പോൾ മീനിനെ നമ്മൾ കാണുന്ന ഒരു പൊസിഷനുണ്ട്, നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനിൽ നിന്നും ഇപ്പം ഇയാൾ കാണുന്ന മീനെ കാണുന്ന ഈ ഒരു പൊസിഷനായിരിക്കും ഇവിടെ നിന്ന് കാണുന്നത്. അതിനേക്കാളും താഴേക്കായിരിക്കും അയാൾ എയിം ചെയ്യുന്നത്. മനസ്സിലായി? അതിന്റെ റീസൺ അതാണ്, ആക്ച്വലി മീൻ ഇവിടെയാണ് ഇരിക്കുന്നത്. മീൻ ആക്ച്വലി ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് അല്ലേ. പക്ഷെ നമുക്ക് കാണുന്നതാണ് ഈ ഒരു പൊസിഷനിലാണ് മീനിനെ കാണുന്നത്. പക്ഷെ ഈ ഒരു പൊസിഷനിലേക്ക് അമ്പ ചെയ്താൽ മീനെ കിട്ടുമോ? ഇല്ല, ഈ ഒരു തവളേനെ ഇതുണ്ടല്ലേ, അത് തവളേനെയാണ് അവിടെ കിട്ടിയത്. മനസ്സിലായല്ലേ? അപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആക്ച്വൽ പൊസിഷൻ ഇതാണ്. പക്ഷെ നമ്മൾ പബ്ലിക്കലി ചെരിഞ്ഞ് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ പൊസിഷൻ ഇവിടെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇല്ല, ഈ ഒരു പോയിന്റിലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതിന് ഫീൽ ചെയ്ത് അങ്ങോട്ട് നോക്കി അമ്പ ചെയ്താൽ കിട്ടുമോ? ഇല്ല. അപ്പം താഴേക്ക് വെച്ചുകൊണ്ട് താഴേക്ക് നോക്കിയിട്ടാണ് അവർ അമ്പെയ്ത, എവിടെയാണ് കാണുന്നത് അതിന്റെ താഴ്വസ്ഥയ്ക്കായിരിക്കും അമ്പെയ്യുന്നത്. എങ്കിലുള്ള നമുക്ക് ഫിഷിനെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? എന്താണ്, ദ ലൈറ്റ് റേസ് ഫ്രം ദ ഫിഷ് കംസ് ഫ്രം ദ വാട്ടർ ടു എയർ ബെൻസ് അവേ ഫ്രം ദ നോർമൽ, സോ ദ പൊസിഷൻ ഓഫ് ദ ഫിഷ് സീൻസ് ടു ബി ലിഫ്റ്റഡ് അപ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. മത്സ്യത്തിൽ നിന്ന് പ്രതിബദ്ധിച്ചു വരുന്ന പ്രകാശരശ്മികൾ ജലത്തിൽ നിന്നും വായുവിലേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ അപവർത്തനത്തിന് വിധേയമാകുന്നു അല്ലേ. ഈ രശ്മികൾ ജലത്തിൽ യഥാർത്ഥ സ്ഥാനത്തിന് മുകളിലുള്ള ഒരു സ്ഥാനത്ത് നിന്ന് വരുന്നതായിട്ട് തോന്നുവാണ്. അതിനാൽ മത്സ്യത്തിന്റെ സ്ഥാനം അല്പം ഉയർന്നതായിട്ട് കാണപ്പെടും. അപ്പം അതിന് ശരിക്കും ആ കാണുന്ന പൊസിഷനിൽ താഴ്ഭാഗത്തായിട്ട് വേണം, താഴ്ഭാഗത്തേക്ക് അമ്പെയ്ത മാത്രമേ ഉള്ളൂ നമുക്ക് ഫിഷിനെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതൊക്കെ എന്താണ്, റിഫ്രാക്ഷന്റെ എക്സാമ്പിളാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്ഥിരം എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് അല്ലേ. അപ്പൊ ഇനിയും എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്, മറ്റു കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. റിഫ്രാക്ഷന്റെ മറ്റു കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ് ഇൻ ദ ക്ലിയർ സ്കൈ. സ്റ്റാർസ് മിന്നുന്നില്ലേ, സ്കൈയില് സ്റ്റാർസ് ടിംഗിൾ ചെയ്യുന്നുണ്ട്, മിന്നിത്തിറങ്ങുന്നുണ്ട്. ശരിക്കും മിന്നുന്നതല്ല കേട്ടോ, അത് റിഫ്രാക്ഷൻ മൂലമാണ് കേട്ടോ. അപ്പൊ തന്നെ പൂൾ ഓഫ് വാട്ടർ അപ്പിയർസ് ടു ബി ലെസ് ഡീപ് ദാൻ ഇറ്റ് ആക്ച്വലി. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, റെയിൻബോ ഫോർമേഷൻ ഇൻ ദ സ്കൈ, സ്കൈയില് റെയിൻബോ ഫോം ചെയ്യുന്ന റിഫ്രാക്ഷൻ മൂലമാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലൂടെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം ഓർത്തിരിക്കുക, റെയിൻബോ ഫോർമേഷനൊക്കെ കാരണം എന്താണ്, റിഫ്രാക്ഷൻ മൂലമാണ്. പിന്നെ ക്യാമറയുടെയൊക്കെ ലെൻസസ് ഇല്ലേ, ലെൻസസ് ഗ്ലാസസ് ഇല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസൊക്കെ ഇതൊക്കെ എന്താണ്, നമ്മൾ ആ വലുതായിട്ട് കാണുന്നതും ചെറുതായിട്ട് കാണുന്നതും ഒക്കെ എന്താണ്, റിഫ്രാക്ഷൻ മൂലമാണ്. ടെലിസ്കോപ്പ്, പ്രിസംസ്, ടെലിസ്കോപ്സ് ഒക്കെ ഇല്ലേ, പ്രിസംസ്, പ്രിസംസ് ഒക്കെ നമ്മൾ ഒരുപാട്, പെരിസ്കോപ്പ് ഒക്കെ ഉണ്ടല്ലോ, പെരിസ്കോപ്പ് അങ്ങനെയുള്ള ഇതിലൊക്കെ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. റിഫ്രാക്ഷനും അതുപോലെ തന്നെ റിഫ്രാക്ഷനെ റിലേറ്റ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ, അതൊക്കെ നമുക്ക് അടുത്ത വരും ക്ലാസ്സുകളിലൊക്കെ വരുന്നുണ്ട്. പെരിസ്കോപ്പിലൊക്കെ പർട്ടിക്കുലർ രീതിയിലാണ്. അതുപോലെ റിഫ്ലക്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, റിഫ്ലക്റ്റേഴ്സിലൊക്കെ നമ്മൾ ഈ റിഫ്രാക്ഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം ഇപ്പം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, എക്സാമ്പിൾസ് ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ഇതെല്ലാം നമ്മളിപ്പോൾ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, ഇതെല്ലാം എന്താണ് റിഫ്രാക്ഷന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട എക്സാമ്പിൾസ് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, അല്ലെങ്കിൽ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസിന് കാരണം അറ്റ്മോസ്ഫിയറിലെ റിഫ്രാക്ഷനാണ്, അന്തരീക്ഷത്തിലെ അപവർത്തനം മൂലമാണ് സ്റ്റാർസ് മിന്നിത്തിറങ്ങാൻ കാരണം. അതെങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കുന്നത്. ഡസ് ദ റേ ഓഫ് ലൈറ്റ് ഫ്രം ദ സ്റ്റാർ റീച്ച് അവർ ഐസ് ബൈ ട്രാവലിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ? എന്നാലോചിച്ച് നോക്കി, നമ്മുടെ കണ്ണിലേക്ക് സ്റ്റാർസ് ഇവിടെ ഇരിക്കുകയാണ്, സ്റ്റാർ ഇവിടെ ഇരിക്കുകയാണ്, നമ്മൾ ആ സ്റ്റാർ നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രാവൽ ചെയ്തിട്ടാണോ വരുന്നത്? അല്ല. കാരണം എന്താണ്, നമുക്കറിയാം ഇത് അടുത്ത് നമ്മളിവിടെ ഇരിക്കുകയാണ്, നമ്മളിവിടെ ഇരിക്കുകയാണ്. അപ്പം ഇത് അന്തരീക്ഷത്തിൽ ഒരുപാട് ലെയേഴ്സുകളുണ്ട് അല്ലെ, അറ്റ്മോസ്ഫിയറിന് ഒരുപാട് ലെയേഴ്സുകളുണ്ട്. ഈ ലെയേഴ്സിലെല്ലാം തട്ടി ലെയേഴ്സിലേക്ക് കൂടെ ഒക്കെ കടന്നിട്ടാണ് വരുന്നത്. ഈ ലെയേഴ്സിലൊക്കെ എന്താണ് എല്ലായിടത്തും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒരുപോലെയാണോ ലെയേഴ്സിൽ? അല്ല. കാരണം ഒരുപാട് വേരിയേഷൻസ്, ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. അല്ലാതെ ഫിസിക്കൽ കണ്ടീഷൻസ് വരാം, പ്രഷർ കേട്ടോ, പ്രഷർ ടെമ്പറേച്ചർ ഒക്കെ മൂലം ഓരോ ലെയറിൻ്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ നടക്കും അല്ലേ. ഒരു മേഡത്തിൽ നിന്ന് മറ്റൊരു മേഡത്തിലേക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ നടക്കും. അപ്പോൾ അങ്ങനെ ഓരോ ലെയറിലും, അറ്റ്മോസ്ഫിയറിലെ ഓരോ ലെയറിലും തട്ടിങ്ങനെ സക്സസീവ് ആയിട്ടുള്ള ഒരുപാട് റിഫ്രാക്ഷൻസ് നടക്കുന്നുണ്ട്. ഒരുപാട് തവണ റിഫ്രാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് തവണ റിഫ്രാക്ഷൻസ് നടക്കുന്ന സമയത്ത് സ്റ്റാർസ് നമ്മളൊരു ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിക്കില്ല.
മനസ്സിലാവുന്നു? ഇതേ നോക്കി, ഇവിടെ നോക്കുക, ഇതാണ് ഇതിന്റെ ആക്ച്വൽ പൊസിഷൻ. സ്റ്റാറിന്റെ ആക്ച്വൽ പൊസിഷൻ ഇതാണ്. അതിന് അറ്റ്മോസ്ഫിയറിൽ ഓരോ ഡിഫറെന്റ് ലെയേഴ്സ് ആണ്, ഇതെല്ലാം ഓരോ ലെയേഴ്സ് ആണ്. ഈ ഓരോ ലെയേഴ്സിലും തട്ടി റിഫ്രാക്ഷൻ നടക്കുവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ റിഫ്രാക്ഷൻ നടക്കുന്നു. കാരണം ഫിസിക്കൽ കണ്ടീഷൻ, അറ്റ്മോസ്ഫിയറിലെ ഫിസിക്കൽ കണ്ടീഷൻ, ടെമ്പറേച്ചർ, പ്രഷർ പോലെയുള്ള ഫിസിക്കൽ കണ്ടീഷൻ മൂലം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ചിട്ട് അവിടെ എന്താണ് റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ റിഫ്രാക്ഷൻ നടന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഇതായിരിക്കും, അതിന്റെ നമ്മൾ കാണുന്ന പൊസിഷൻ ഇതായിരിക്കും. ആ പൊസിഷനിൽ തന്നെ കാണുന്നില്ല, ഒരുപാട് തന്നെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പൊസിഷനിൽ കാണാം, ഒന്ന് നോക്കുമ്പോൾ നമ്മൾ വേറൊരു പൊസിഷനിൽ കാണാം. അത് മിന്നിത്തടം കാണാം, മിന്നിത്തടം കാരണം ആ ഒരു പൊസിഷനല്ല, പല പല പൊസിഷൻ തൊട്ടടുത്തുള്ള ഓരോരോ പൊസിഷനിലേക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് അത് മിന്നിത്തടങ്ങുന്ന കാരണം. ക്ലിയർ? അപ്പൊ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, സ്റ്റാർസിന്റെ ട്വിങ്ക്ലിംഗ് അല്ലെങ്കിൽ സ്റ്റാർസ് മിന്നിത്തിറങ്ങാൻ കാരണം എന്താണ്? അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ. വൺ മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കുക കേട്ടോ. അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ മൂലമാണ് സ്റ്റാർസ് മിന്നിത്തിറങ്ങാൻ കാരണം, അല്ലെങ്കിൽ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമുക്കൊന്ന് നോക്കാം എന്താന്ന് കേട്ടോ. സ്റ്റാർസ് അപ്പിയേഴ്സ് ആസ് പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ബിക്കോസ് ദേ ആർ അറ്റ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് കമ്പയർഡ് ടു പ്ലാനറ്റ്സ്. അല്ലെ, സ്റ്റാർസ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് സോഴ്സ് ആണ്. എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. കാരണം ഒരുപാട് ഡിസ്റ്റൻസിലാണ് സ്റ്റാർസ് ഇരിക്കുന്നത്. ദ ലൈറ്റ് കമ്മിങ് ഫ്രം സ്റ്റാർസ് റീച്ചസ് അവർ ഐസ് ബൈ ട്രാവേഴ്സിംഗ് ത്രൂ അറ്റ്മോസ്ഫിയർ. നമുക്കറിയാം സ്റ്റാർസിൽ നിന്ന് വരുന്ന ഈ ലൈറ്റ് ഇതാണ് അറ്റ്മോസ്ഫിയറിൽ കൂടെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് വരുന്നത്, നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. അപ്പം ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം ത്രൂ വിസ് ദ ലൈറ്റ് ട്രാവൽസ് ഗോസ് ഓൺ ചേഞ്ചിങ് ആസ് എ ഫിസിക്കൽ കണ്ടീഷൻസ് പ്രഷർ ടെമ്പറേച്ചർ എക്സെട്ര ഓഫ് ദ ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ചേഞ്ച് കണ്ടിന്യൂസ്ലി. നമ്മൾ പറഞ്ഞു, അതായത് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കും, അറ്റ്മോസ്ഫിയറിലെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലൈറ്റ് അണ്ടർഗോസ് ഇൻ ഇറഗുലർ റിഫ്രാക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള റിഫ്രാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കും. ദെർഫോർ ദ ലൈറ്റ് റേസ് ഫ്രം ദ സ്റ്റാർസ് റീച്ച് ദ ഐസ് ആഫ്റ്റർ റിഫ്രാക്റ്റഡ് സെവറൽ ടൈംസ്. ഒരുപാട് തവണ റിഫ്രാക്ഷൻ നടന്നിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. ദ സ്റ്റാർസ് കനോട്ട് ബി സീൻ കണ്ടിന്യൂസ്ലി അറ്റ് ദ സെയിം പൊസിഷൻ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെയിം പൊസിഷനിൽ സ്റ്റാർസിനെ കാണാൻ സാധിക്കുന്നില്ല. ദിസ് ഈസ് എ റീസൺ ഫോർ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പം സ്റ്റാർസ് വളരെ അകലം ദൂരെയാണ്, പോയിന്റ് സോഴ്സ് ആണ്, വളരെ അകലം ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അത് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഫിസിക്കൽ കണ്ടീഷൻ മൂലം, അതായത് അറ്റ്മോസ്ഫിയറിലെ ഫിസിക്കൽ ടെമ്പറേച്ചർ പ്രഷർ പോലുള്ള ഫിസിക്കൽ കണ്ടീഷൻ മൂലം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അതിനാണ് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് റിഫ്രാക്ഷൻ, ഇറഗുലർ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ് ഇറഗുലർ റിഫ്രാക്ഷൻ നടന്നിട്ട് ഒരുപാട് സമയം പ്രാവശ്യം റിഫ്രാക്ഷൻ നടന്നിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെയിം പൊസിഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ട്വിങ്കിൾ. നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് നോക്കോട്ടെ, നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന വളരെ അകലെയായതിനാൽ അവ പ്രകാശിത ബിന്ദുക്കൾ പോലെ കാണപ്പെടുന്നു. നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഭൗമാന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ കണ്ണിലെത്തുന്നത് അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ്. അന്തരീക്ഷപാളികളുടെ ഭൗതിക സാഹചര്യം, മർദ്ദം, താപനില തുടങ്ങിയവ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ പ്രകാശം കടന്നു വരുന്ന മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത മാറിക്കൊണ്ടിരിക്കും. ഇത് കാരണം പ്രകാശനിക്ക് ക്രമരഹിതമായ അപവർത്തനം സംഭവിക്കുന്നു. അതിനാൽ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ പലതവണ ക്രമരഹിത അപവർത്തനത്തിന് ശേഷം കണ്ണിൽ പതിക്കുമ്പോൾ നക്ഷത്രത്തെ ഒരേ സ്ഥാനത്ത് തുടർച്ചയായിട്ട് കാണാൻ കഴിയുന്നില്ല. ഇതാണ് നക്ഷത്രത്തിന്റെ മിന്നിത്തിളക്കത്തിന് കാരണം കേട്ടോ. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, പഠിച്ചോളൂ കേട്ടോ. ഇനി അടുത്തൊരു റിഫ്രാക്ഷൻ ഒരു ആപ്ലിക്കേഷനാണ് നോക്കുക. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളം കടന്നു പോയതിനു ശേഷവും സൂര്യബിംബം അല്പസമയം കൂടി കാണാൻ കഴിയും. അതുപോലെ തന്നെ രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് അല്പം മുമ്പും സൂര്യനെ കാണാൻ കഴിയും. എന്തായിരിക്കും കാരണം? മനസ്സിലായല്ലോ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഈവൻ ആഫ്റ്റർ ദ സൺ ഹാസ് പാസ്ഡ് ദ വെസ്റ്റേൺ ഹൊറിസോൺ, ദ സൺ ഈസ് വിസിബിൾ ഫോർ ദ സെയിം സം മോർ ടൈം. സിമിലർലി ദ സൺ ക്യാൻ ബി സീൻ എ ഫ്യൂ സെക്കൻഡ്സ് ബിഫോർ ഇ റീച്ചസ് ഈസ്റ്റേൺ ഹൊറിസോൺ ഇൻ ദ മോർണിംഗ്. അപ്പം രാവിലെ ഉദിക്കുന്ന ആക്ച്വലി ഉദിക്കുന്നതിന് മുന്നേ, അല്പം മുന്നേയാണ് നമ്മൾ സൂര്യനെ കാണുന്നത്. അപ്പോൾ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഹൊറൈസോൺ ചക്രവാളത്തിൽ നിന്ന് കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ഇവിടെ ഫിഗർ നോക്കുക കേട്ടോ. ഇതാണ് ഹൊറൈസോൺ അല്ലെ, ഇതാണ് ഹൊറൈസോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഭൂമി, ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സുകളുണ്ട്. അപ്പം ആക്ച്വൽ പൊസിഷൻ, സണ്ണിൻ്റെ ആക്ച്വൽ പൊസിഷൻ എന്താണ്? അപ്പം ഉദിച്ചു വരുന്ന ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സണ്ണിൻ്റെ ആക്ച്വൽ പൊസിഷൻ ഇതാണ്, സണ്ണിൻ്റെ ആക്ച്വൽ പൊസിഷൻ. അപ്പം എന്ത സമയം അറ്റ്മോസ്ഫിയറിലെ പാളികൾ തട്ടി റിഫ്രാക്ഷൻ നടന്നു, ഇങ്ങനെ റിഫ്രാക്ഷൻ നടന്നു അല്ലേ, റിഫ്രാക്ഷൻ നടന്ന് നമ്മളിവിടെ നിൽക്കുകയാണ്, നമ്മുടെ ഇടത്തിൽ നിൽക്കുകയാണ്, നമ്മുടെ കണ്ണിലേക്ക് എത്തുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഇട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഇവിടെയായിട്ടാണ് കാണപ്പെടുന്നത്. ആക്ച്വലി
സൺ അവിടെ ഉദിച്ചോ ഇല്ല, ഹൊറൈസോണിന്റെ താഴെയായിട്ടാണ് നിൽക്കുന്നത്, ഉദിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഉദിക്കുന്നതിന് അല്പം മുന്നേ വരെ, അല്പം മുന്ന് ശരിക്കും ഉദിക്കുന്നതിന് ഹൊറൈസോൺ കടന്നു കഴിയുമ്പോൾ നമുക്ക് ഉദിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ തന്നെ നമുക്ക് സൂര്യനെ കാണാൻ സാധിക്കും. അപ്പൊ ഇതുമെന്താണ്, റിഫ്രാക്ഷൻ ആണ്. ഇവിടെ അറ്റ്മോസ്ഫിയറിലെ പാളികളിൽ തട്ടി റിഫ്രാക്ഷൻ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് സൂര്യൻ അസ്തമിക്കുന്ന കേസിൽ സംഭവിക്കുന്നു കേട്ടോ. നമ്മള് നോക്കുമ്പോൾ എന്താണ്, അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. റിഫ്രാക്ഷൻ നടന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ അതാണ് അവിടെ തന്നെ ആക്ച്വലി എന്താണ് അവിടെ സൂര്യൻ അസ്തമിച്ചു കാണും. പക്ഷെ കുറച്ച് സമയം കൂടെ അവിടെ നിൽക്കും, നമുക്ക് കാണാൻ സാധിക്കും. അതും ഇതേ ഈ അറ്റ്മോസ്ഫിയറിലെ റിഫ്രാക്ഷൻ മൂലമാണ് കേട്ടോ. ഇതൊക്കെ എന്താണ് റിഫ്രാക്ഷന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ റീസൺ നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയാം അല്ലേ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന റിഫ്രാക്ഷൻ മൂലമാണ് ഇത് ഇങ്ങനെ ഈ ഒരു കാര്യം. സൂര്യന് പടിഞ്ഞാറൻ ചക്രവാളം കടന്നു പോയതിനു ശേഷവും സൂര്യനുമ്പോൾ അല്പസമയം കൂടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കുറച്ച് സമയം, ശരിക്കും ഉദിക്കുന്നതിന് മുന്നേ കുറച്ച് സമയത്തിന് തൊട്ട് മുന്നേ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പം ഇതിൻ്റെയൊക്കെ റീസൺ എന്താണ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ധർത്തി സറൗണ്ടഡ് ബൈ ആൻ അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് ഡെൻസർ നിയർ ദ സർഫസ് ഓഫ് ദി എർത്ത്. നമുക്കറിയാം എർത്തിൽ നമുക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ട്, അതങ്ങനെ ഡെൻസർ ആണ് അല്ലെ. എർത്തിന്റെ സർഫസിലേക്ക് വരുന്ന, സർഫസിന്റെ അടുത്ത് വരുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഡെൻസർ ആണ്. വെൻ റേസ് ഓഫ് ലൈറ്റ് ഫ്രം ദ സൺ എൻറ്റേഴ്സ് എർത്ത് അറ്റ്മോസ്ഫിയർ ഫ്രം ഔട്ടർ സ്പേസ്, ദേ ട്രാവൽ ഫ്രം റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. സണിൽ നിന്ന് വരുവാണ്. അപ്പം റെയറർ മീഡിയം, ഡെൻസിറ്റി കൂടിയ ഏരിയ ആണ് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ പോർഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം എന്താണ്, റെയർ ടു ഡെൻസർ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും, ബെൻ ടു ആസ് എ നോർമൽ ആണ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ മൂലം ഉണ്ടല്ലേ, ടു ആസ് എ നോർമൽ. നമ്മൾ ഹൊറൈസോൺ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ടു ആസ് എ നോർമൽ ആണ്. ഹെൻസ് ഈവൻ വെൻ ദ സൺ ഈസ് ബിലോ ദ ഹൊറൈസോൺ വൈൽ rising or setting, its rays reaches due to refraction and it appears to be on the horizon. Therefore, the sun is seen on the horizon a little before sunrise as well as for some time even after sunrise. That is a റീസണും കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ എഴുതുക കേട്ടോ. സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കുകയാണ്. അതിനാൽ ഉദയ സമയത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നു. അപ്പൊ സമാനമായ രീതിയിൽ തന്നെ ആ ഫിഗർ ഉണ്ടല്ലോ, ഈ രീതിയിൽ തന്നെയാണ് സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളം കടന്നു പോകുന്ന ശേഷവും സൂര്യബിംബം അല്പസമയം കൂടി കാണാൻ കഴിയും. അതുപോലെ തന്നെ രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് അല്പം മുമ്പ് സൂര്യനെ കാണാൻ കഴിയും എന്നതിന്റെ കാരണവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് എന്താണ്, റിഫ്രാക്ഷൻ ആണ്. വെൻ ദ സൺ ഈസ് ബിലോ ദ horizon while rising or setting, its rays reaches due to refraction and appears to be on the horizon. Therefore, the sun is seen on the horizon a little before sunrise as well as for sometimes even after sunset. കാരണം റിഫ്രാക്ഷൻ ആണ്, അപവർത്തനം മൂലമാണ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, അന്തരീക്ഷ റിഫ്രാക്ഷൻ മൂലമാണ് ഈ ഒരു കേസ് ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നത്? അപ്പൊ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസും അതുപോലെ തന്നെ ഈ ഒരു കാര്യവും അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷന്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. മനസ്സിലല്ലോ. അപ്പം റിഫ്രാക്ഷനെ കുറിച്ചുള്ള, റിഫ്രാക്ഷന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടു. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കാണുന്ന ഡെയിലി ലൈഫിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ, എന്തൊക്കെയാണെന്നുള്ള സണ്ണിന്റെ കേസിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ, പിന്നെ നമ്മൾ കണ്ട കുറച്ച് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും കേട്ടോ, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടോ, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നോട്ട്സുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. താങ്ക് യു.